സ്നേഹ് അതുൽ ധൻ ധന്യഭുവൻ ബനുക്കർ സ്നേഹ് ഗീത് ലഹരാവോ ഏതായിരുന്നു കവിത നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇതേതാ കവിതയാണ് അപ്പൊ നമുക്ക് നോക്കാം കവിത ഇതാണ് ത്രിലോചൻ ജി എഴുതിയിട്ടുള്ള ഏതാണ് ദീപ് ജലാവോ എന്ന കവിതയാണ് നമുക്ക് നോക്കാം അപ്പൊ ഉത്തരം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് ഹിന്ദി സാഹിത്യക്ക് പ്രഗതിശീൽ കവി ചിത്രലോചൻ കി പ്രസിദ്ധ കവിതായ ദീപ് ജലാവോ ഹിന്ദി സാഹിത്യത്തിലെ പ്രോഗ്രസീവ് റൈറ്റർ ആയിട്ടുള്ള ത്രിലോചൻ ജിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള കവിതയാണ് എന്ത് ദീപ് ജലാവോ എന്നുള്ളത് ഇസ്മേ കവി അപ്പൻ കോനേക്കാൻ നിഷ് സന്ദേശ് എന്താണ് ഇവിടെ കവി എന്താണ് കവി എൻ്റെ ജീവിതത്തെ സുഖമായി അല്ലെ സുഖത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സന്ദേശമാണ് ഇവിടെ കവിത തരുന്നത് കവി കഹത്തേ ഹെ കവി പറയുന്നു ജീവൻ സെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റണം മലിനത ശത്രുത ചൽ ആദി ഭൂരി ആദത്തോ ദൂരകെ ഈ സാധനങ്ങളെയൊക്കെ ഈ തെറ്റായിട്ടുള്ള ചിന്തകളെയും തെറ്റായിട്ടുള്ള വിചാരങ്ങളെയും തെറ്റായിട്ടുള്ള സ്വഭാവങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുക നമ്മൾ മാറ്റി നിർത്തുക ഇതൊക്കെ എന്താണ് ഭൂരി ആദത്തെയുമാണ് അപ്പൊ എന്തൊക്കെയാണ് മലിനത

ഈ ആറ് സ്വഭാവങ്ങളെയാണ് നമ്മൾ കവിതയിൽ പറയുന്നത് അപ്പൊ ആ ആറ് സ്വഭാവങ്ങളെ എന്തു ചെയ്യ മാറ്റി നിർത്തിയിട്ട് മാത്രമേ നമുക്ക് സുഖകരമായിട്ട് സന്തോഷത്തോടു കൂടിയുള്ള ഒരു വീട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് നമ്മുടെ സമാജിനെയും നമ്മുടെ വീടിനെയും നമ്മുടെ വ്യക്തിത്വത്തെയും ഒക്കെ എന്താണ്

എന്താണ് നമ്മൾ ഈ സ്വഭാവങ്ങളെയൊക്കെ മാറ്റി നിർത്തിയാൽ മാത്രമേ എന്താണ് നമുക്ക് നമ്മുടെ ജീവിതം സുഖകരമായിട്ട് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ സ്നേഹ് അൻമോൾ സമ്പത്തി സ്നേഹം എന്താണ് അൻമോൽ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സമ്പത്താണ് എന്നാണ് ഇവിടെ പറയുന്നത് അത് ഇത്രയുമാണ് നമ്മുടെ ത്രിലോചൻജി എഴുതിയിട്ടുള്ള ദീപ് ജലാവോ എന്ന കവിതയുടെ ടിപ്പിന് നമ്മൾ എഴുതേണ്ടതുള്ളൂ നമുക്ക് എത്ര മാർക്ക് കിട്ടും നാല് മാർക്ക് കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എന്താ നോക്കിയാലോ അടുത്ത ചോദ്യം ഒരു കവിത തന്നെയാണ് ആശയ ലിഗെ അല്ലെങ്കിൽ എന്താണ് ആസ്വാദൻ ടിപ്പണി ലിഗെ എന്നുള്ളതാണ് അപ്പൊ ഇതാണ് കവിതായിരുന്നു പറഞ്ഞിട്ട് ഏത് കവിതയിലായിരുന്നു വന്നിട്ട്

സാരസ പക്ഷികൾക്കാതെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കവി കാണിച്ചു തരുന്നത് അക്കാൽമേം അതായത് ക്ഷാമാവസ്ഥയിൽ വെള്ളവും ധാന്യങ്ങളും തേടി വരുന്ന സുദൂർ പ്രദേശവും വളരെ ദൂരെ നിന്നും വരുന്ന സാരസ പക്ഷികൾ എന്താണ് കൂട്ടത്തോടു കൂടിയാണ് ഇവിടേക്ക് വരുന്നത് അല്ലേ ഷഹറില് മൊത്തം എന്താണ് ആ അതായത് നഗരത്തിൽ മൊത്തം അവരുടെ ആ ഒരു ക്രീംഖാർ ചിലപ്പ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക പക്ഷികളുടെ ആ ഒരു കരച്ചിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് പക്ഷെ അവർക്ക് എന്താണ് ഇവിടെ നിന്നും എന്ത് കിട്ടിയില്ലേ എവിടെ നിന്നും പാനി കിട്ടിയില്ല എന്താണ് ഇവര് പറക്കുന്ന സമയത്ത് ഈ പക്ഷികളൊക്കെ പറക്കുന്ന സമയത്ത് ഒരു ധാൻ കി സുഖി പത്തിയോകി ഖന്ദ് അല്ലെ ഉണങ്ങിയ ഉണങ്ങിയ ഒരു വരൾച്ചയുടെ ഒരു സ്മെല്ല് തന്നെ ഇവര് പറക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്

വൃദ്ധയായ സ്ത്രീയെയും കണ്ടില്ല ആ ജലനിറച്ച ആ ഒരു ചെറിയ കിണ്ടവും കണ്ടില്ല അല്ലേ ജലസ്രോതോ കി കലാഷ്മയായത് അതിന്റെ കാരണം എന്താണ് അവര് ജലസ്രോതസ്സുകൾ തെരഞ്ഞിട്ടാണ് അല്ലേ പ്രകൃതിയായുള്ള ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണത് അരുവികൾ ജ അതായത് കുളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നിട്ടാണ് ആര് വരുന്നത് ഈ പക്ഷികൾ വരുന്നത് അപ്പനീ സ്വാർത്ഥത ഈ പറന്ന് പോകുന്ന ആ ഒരു പോക്കിലെ പക്ഷികളൊന്നും തിരിഞ്ഞു നോക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാർത്ഥന്മാരായിട്ടുള്ള മനുഷ്യരെ അവർ കാരണമാണ് അക്കാൽ ഉണ്ടായത് എന്ന് എന്ന് ഉള്ളൊരു സന്ദേശം കൊടുക്കാനാണ് അവർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അക്കാൽ കെ ഭയാവോർ ജിൽ സച്ചായിക്ക ചിത്ര കവിതാമേഹം ഈ അക്കാലിൻ്റെ വളരെ രൂക്ഷമായിട്ടുള്ള എന്തിൻ്റെ ക്ഷാമത്തിൻ്റെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഒരു സന്ദേശമാണ് നമുക്കിവിടെ കവിതയിൽ കാണാൻ സാധിക്കുന്നത് മനുഷ്യ തഥാ ജീവജന്തു അസ്തിത്വ കെലിയെ പര്യാവരൻകാ സന്തുലൻ അനിവാര്യ മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും ഒക്കെ നിലനിൽപ്പിന് എന്താണ് പ്രകൃതിയുടെ ഒരു സമ സമതലം അതായത് പ്രകൃതിയുടെ ഒരു എന്താണ് ഒരു ഐക്യം അവിടെ ആവശ്യമാണ് ഹമാരെ ദേശ്മെ അക്കാൽ ആനയ്ക്ക് ഉത്തർദായി മനുഷ്യഹി ഹെ നമ്മുടെ ദേശത്ത് എന്താണ് ഈ ക്ഷാമമൊക്കെ വരാനുള്ള കാരണം ആരാണ് നമ്മൾ മനുഷ്യർ തന്നെയാണ് इसकी और हमारा ध्यान आकृष्ट करने वाली इस कविता की प्रासंगिकता सर्वकालिक है അതായത് അക്കാലിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ വിളിച്ച് പറഞ്ഞ ഈ ഒരു കവിത ഇന്നും പ്രാസംഗികമാണ് എന്നാണ് ഇവിടെ പറയുന്നത് കവിതാ മേം സരൽ ഭാഷ കാപ്രയോഗിയാഹേ ഈ കവിതയിൽ എന്താണ് സരളമായിട്ടുള്ള ഹിന്ദി ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് നാല് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ ബാക്കി എന്താണ് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം ഓക്കെ ബൈ